കർണാടകയ്ക്ക് പിന്നാലെ ഗോവ, ബീഹാർ, മേഘാലയ, മണിപ്പൂർ സംസ്ഥാനങ്ങളിലും നാടകീയ നീക്കങ്ങൾ നടക്കുകയാണ്. ഗോവയിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് 13 കോൺഗ്രസ് എംഎൽഎമാർ ഗവർണറെ കണ്ടു. ബീഹാറിൽ RJD എംഎൽഎമാരും ഇന്ന് ഗവർണറെ കാണും. കർണാടകത്തിൽ കേവല ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJPയെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ച് അതേ തന്ത്രം തന്നെ പയറ്റുകയാണ് കോൺഗ്രസും RJDയും. 40 അംഗങ്ങളുള്ള ഗോവയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിന്റെ ആകെയുള്ള 16 MLAമാരിൽ 13 പേരാണ് ഗവർണർ മൃദുല സിൻഹയെ കണ്ട് BJP സർക്കാർ പിരിച്ചുവിട്ട് സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. 13 അംഗങ്ങൾ മാത്രമുള്ള BJP ഗോവയിൽ പ്രാദേശിക പാർട്ടികളുടെയും സ്വതന്ത്രരുടെയും പിന്തുണയോടെയാണ് സർക്കാർ രൂപീകരിച്ചത്. ബീഹാറിൽ 243 അംഗസഭയിൽ 80 MLAമാരുള്ള RJDയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്നാണ് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള RJD MLAമാരുടെ ആവശ്യം. 71 MLAമാരുള്ള JDUവും 53 സീറ്റുള്ള BJPയും ചേർന്ന് രൂപീകരിച്ച സർക്കാർ പിരിച്ചുവിടണമെന്നും RJD ആവശ്യപ്പെട്ടു. മണിപ്പൂരിൽ 60 അംഗസഭയിൽ 28 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിനെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മുൻ മുഖ്യമന്ത്രി ഉഖ്രാം ഇബോബി സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് MLAമാർ ഗവർണറെ കാണുന്നത്. മേഘാലയയിൽ 2 സീറ്റ് മാത്രമുള്ള BJP നാഷണൽ പീപ്പിൾസ് പാർട്ടിയെ മുൻനിർത്തി രൂപീകരിച്ച സർക്കാർ പിരിച്ചുവിടണമെന്നാണ് മുൻ മുഖ്യമന്ത്രി മുകുൾ സാങ്മയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.